हलो फ्रेंड्स वेलकम टू राज इलेक्ट्रॉनिक्स राज इलेक्ट्रॉनिक्स मतलब वीडियो वीडूम स्वागत नामिंद पर सब वूफर फिल्टर बोर्ड कुछ क्यों यानि मे यूट्यूब निर्मी कूड़ल सब वूफर फिल्टर बोर्ड ऐसा चोदी अब अभी सेलक्ट और सब वूफर फिल्टर बोर्ड या बोर्ड ने कुछ कुछ क्यों अब नि चानल आदमी का चानल सब्सक्राइब കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ കാണുന്ന സബ്വൂഫർ ഫിൽട്ടർ ബോർഡിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് സത്യത്തിൽ ഒരു ബാസ്റ്റബിൾ ബോർഡായിരുന്നു, ത്രീ വേ ബാസ്റ്റബിൾ ബോർഡായിരുന്നു ഇത് മാർക്കറ്റിൽ ആദ്യം ഇറങ്ങിയിരുന്നത്. അതിനുശേഷം കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഇതൊരു സബ്വൂഫർ ഫിൽട്ടർ ബോർഡാക്കി ഇറക്കിയിരുന്നു. നമുക്ക് ഇതിന്റെ ബാസ്റ്റബിൾ ബോർഡ് ഒന്ന് എടുത്തു നോക്കാം. ഈ കാണുന്നതായിരുന്നു അതിന്റെ ആദ്യം ഇറങ്ങിയിരുന്ന ഒരു ത്രീ വേ ടോൺ കൺട്രോൾ ബോർഡ്. ത്രീ വേ ടോൺ കൺട്രോൾ ബോർഡ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ മൂന്ന് കൺട്രോൾ കാണാം, ബാസ്, മിഡ്, ട്രിപ്പിൾ. അതുപോലെ ബാസ്, മിഡ്, ട്രിപ്പിൾ രണ്ട് പോർഷൻ ആയിട്ടാണ് വരുന്നത്, ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലായിട്ടും. അപ്പം ഈ ഒരു ഭാഗത്ത് വരുന്ന ബാസ്റ്റബിൾ മിഡ് ഈ ഒരു ലെഫ്റ്റ് ചാനലിന്റെയും അതുപോലെ ഈ ഒരു ഭാഗത്ത് വരുന്ന റൈറ്റ് ചാനലിന്റെയും ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഈ ഒരു ബോർഡും ചെയ്തിരിക്കുന്നത് അവർ പ്രീസെറ്റ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഇതിന് രീതിയിലാണ് ഇത് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് അത് സബ്വൂഫർ ഫിൽട്ടർ ബോർഡാക്കി മാർക്കറ്റിൽ ഇറക്കിയത്. അതിൽ മാറ്റങ്ങൾ എന്ന് പറയുമെങ്കിൽ ആദ്യത്തെ മാറ്റങ്ങൾ നമുക്ക് പറയാം. നമുക്ക് ഈയൊരു ബാസ്റ്റബിൾ ബോർഡിൽ ഇവിടെ നമുക്ക് രണ്ട് ഗെയിനർ അഡ്ജസ്റ്റ് ചെയ്യാം, ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ഇൻപുട്ട് സോഴ്സിന്റെ സിഗ്നൽ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കതിന്റെ ഇൻപുട്ട് സിഗ്നൽ കൂട്ടാൻ വേണ്ടിയുള്ള രണ്ട് പ്രീസെറ്റ് നമുക്ക് ഇതിൽ കാണാം. പക്ഷെ നമുക്ക് ഈ ഒരു ബോർഡിൽ അത് കാണുന്നില്ല. പകരം അവിടെ 56K രണ്ട് റെസിസ്റ്റർ ഇട്ടിട്ട് നമുക്കൊരു കറക്റ്റ് നിശ്ചിത രീതിയിലുള്ള ബഫറിംഗ് ചെയ്താണ് ഈ ഒരു ബോർഡ് ഇറക്കിയിരിക്കുന്നത്. നമുക്ക് അത് വല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്കിൽ തന്നെ നോക്കി ആരാം ഒരു പ്രീസെറ്റ് ഫിറ്റ് ചെയ്യാനുള്ള രീതിയിൽ തന്നെ അവർ സോൾട്ടിംഗ് പാഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ റെസിസ്റ്റർ ഒഴിവാക്കിയിട്ട് ആ ഒരു രീതിയിലും ഇത് ഫിറ്റ് ചെയ്യാം. നമ്മൾ ഇൻപുട്ട് സിഗ്നലിന്റെ സിഗ്നൽ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലേക്ക് മാറ്റി ചെയ്ത് നമുക്ക് ഇതുപോലെ ഗെയിനർ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലും ചെയ്യാം. പിന്നെ അത് രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഔട്ട്പുട്ട് സെക്ഷനിൽ, അതായത് ഫ്രീക്വൻസി സെക്ഷനിൽ, ഇത് നമ്മൾ പ്രൈമറി സെക്ഷൻ, അതായത് ബഫറിംഗ് സെക്ഷനും ബി ടി സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയെന്ന് വെച്ചാൽ ഇതിൽ ബാസിന്റെ കൺട്രോൾ മാത്രം എടുത്തിട്ട് ബാക്കി മിഡും ട്രിപ്പിളും, ഈ മിഡും ട്രിപ്പിളും ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു ബോർഡ് ഇറക്കിയിരിക്കുന്നത്. നമുക്ക് വീഡിയോ തന്നെ കാണാം, ഇവിടെ രണ്ട് കൺട്രോൾ മാത്രമേ കാണാം, അവിടെ നമുക്ക് ബാസ് എന്നുള്ള ഏരിയയും കാണാം. അപ്പോൾ ആ ഒരു രണ്ട് കൺട്രോൾ ആയിട്ടാണ് ഈ ഒരു ബോർഡ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ റെസിസ്റ്റർ വാല്യൂസ് കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്കിവിടെ ഈ ഒരു സബ്വൂഫർ ഫിൽട്ടർ ബോർഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കതിന്റെ ഹൈ ഫ്രീക്വൻസി വേണ്ട, ലോ ഫ്രീക്വൻസി മാത്രം മതി. കാരണം ഈ ലോ ഫ്രീക്വൻസിയാണ് നമുക്ക് സബ്വൂഫറിലേക്ക് കൊടുക്കേണ്ട സിഗ്നല്. ഹൈ ഫ്രീക്വൻസി നമുക്കിവിടെ ആവശ്യം വരുന്നില്ല, ഹൈ ഫ്രീക്വൻസിയിൽ വരുന്ന സിഗ്നൽ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ലോ ഫ്രീക്വൻസി മാത്രം കട്ട് ചെയ്തിട്ട് ഔട്ട് ചെയ്യുന്ന രീതിയാണ് ഈ സബ്വൂഫർ ഫിൽട്ടർ ബോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൂ. നമ്മൾ നോക്കുകയാണെങ്കിൽ സർക്യൂട്ടിൽ എല്ലാം കറക്റ്റാണ്, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റായിട്ടാണ് വരുന്നത്. പിന്നെ ഔട്ട്പുട്ടിൽ ഞാൻ പറഞ്ഞ മാതിരി കുറച്ച് വാല്യൂസിന്റെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഈ ഒരു ബോർഡ് അങ്ങനെ മാറ്റിയെടുക്കാൻ കാരണം, ഈ ഒരു ത്രീ വേ ടോൺ കൺട്രോൾ ബോർഡ് ഈ ഒരു ബോർഡിലേക്ക് മാറ്റിയെടുക്കാൻ കാരണം ഈ ബോർഡിന്റെ പെർഫോമൻസ് അത്രത്തോളം ഉണ്ട്. കാരണം ലോ ഫ്രീക്വൻസിയുടെ സൗണ്ട് നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു ബോർഡ് ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബോർഡിനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഈ ഒരു സബ്വൂഫർ ഫിൽട്ടർ ബോർഡാക്കി മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു ബോർഡിന്റെ, നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബോർഡിലെ സപ്ലൈ വോൾട്ട് എന്ന് പറയുന്നത് ഡുവൽ സപ്ലൈ ആയിരുന്നു, 12:0 12 ഇതിന്റെ ഡുവൽ സപ്ലൈ പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വേറെയും കുറച്ച് സെക്ഷൻ കാണാം. ഇത് അതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻപുട്ട് സോഴ്സിന്റെ ഒരു ലൗഡ്നെസ്സും സാധാ രീതിയിലേക്കും ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്വിച്ച് കണക്ട് ചെയ്യാനുള്ള രീതിയിലായിരുന്നു ഈ ഒരു ബോർഡ് ചെയ്തത്. അതിന്റെ സർക്യൂട്ടാണ് ഈ ഒരു ഭാഗം തന്നത്. അപ്പൊ നമുക്ക് അത് സബ്വൂഫർ ഫിൽട്ടറിലേക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിലേക്ക് അത് എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം മാത്രമാക്കി നമുക്ക് സബ്വൂഫർ ഫിൽട്ടർ ബോർഡ് ആയിട്ട് എടുത്തത്. പിന്നെ ഈ ഒരു ഫിൽട്ടർ ബോർഡാണ് നമ്മൾ TDA 7294 എന്ന ബോർഡിലേക്ക് വരുന്ന ഫിൽട്ടർ ബോർഡ്. നമുക്ക് ഒരു ബോർഡ് കാണിച്ചു തരാം. ഈ ഒരു ബോർഡാണത്, TDA 7294 സിംഗിൾ ബോർഡ്, സിംഗിൾ ഐസി വെച്ചുള്ള ഒരു ബോർഡ്. ഏകദേശം 100 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ഈ ബോർഡ് ചെയ്തിരുന്നത് പറഞ്ഞു.
ഈയൊരു ബോർഡിന് ഈയൊരു ഫിൽട്ടർ സർക്യൂട്ട് നല്ല മാച്ചാണ്, നല്ല മാച്ച് പറഞ്ഞാൽ ഇതിന്റെ സർക്യൂട്ട് അങ്ങനെയാണ്. സോറി, രണ്ട് ബോർഡുണ്ട്, രണ്ട് ബോർഡിന് അടുത്താണ്. അപ്പോൾ ഈ ബോർഡിലാണ് ആ ട്രാൻസിസ്റ്റർ കാണുന്നത്. നമുക്ക് ഈ ഒരു ബോർഡിലെ ഒരു ട്രാൻസിസ്റ്റർ ഇവിടെ കാണാം. ഈ ട്രാൻസിസ്റ്റർ ഒരു ഗെയിനർ സെക്ഷൻ ആണ്, ഒരു ബഫറിംഗ് സെക്ഷൻ ആണ്. അതായത് നമ്മൾ ഇരുന്ന് വരുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സിഗ്നലാണ് വരുന്നത്. ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ഏകദേശം 250 ഹെർട്സിന് മുകളിലുള്ള ഫ്രീക്വൻസി കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ഈ ഒരു ബോർഡ് ചെയ്യുന്നത്. 250 ഹെർട്സിന് മുകളിലുള്ള ഫ്രീക്വൻസി കട്ട് ചെയ്ത് ഒഴിവാക്കി അതിന് താഴെയുള്ള ഫ്രീക്വൻസി മാത്രമാണ് ഈ ഒരു ബോർഡ് നമുക്ക് ഔട്ട് ആയിട്ട് തരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ രണ്ട് ബാസിന്റെ കൺട്രോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ അതിലൂടെ കുറച്ചുകൂടെ നമുക്ക് ഒരു 150 ഹെർട്സിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും. പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് താഴോട്ട്, അത് 150 താഴെ നമുക്ക് ഒരിക്കലും ഇന്ന് സെറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അഥവാ നമ്മൾ സെറ്റ് ചെയ്താലും നമുക്ക് ഇന്ന് വരുന്ന ഔട്ട്പുട്ട് ഗെയിന്, ഔട്ട്പുട്ട് സിഗ്നൽ വളരെ കുറവായിരിക്കും. നമുക്ക് ഒരു ആംപ്ലിഫൈ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടൊക്കെ. അഡീഷണൽ ആയിട്ട് നല്ല ഗെയിനർ ബോർഡൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു, അതായത് ബഫറിംഗ് ബോർഡ്, ബഫറിംഗ് സർക്യൂട്ട് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഈ ഒരു ബോർഡിൽ അങ്ങനെയാണ് വരുന്നത്. കാരണം നമുക്ക് ആ ഒരു കുറഞ്ഞ ക്വാളിറ്റിയിൽ അവർ സെറ്റ് ചെയ്താൽ ലോ ഫ്രീക്വൻസി മാക്സിമം സെറ്റ് ചെയ്ത് വെച്ചാണ് ഈ ഒരു ബോർഡ് ഇറക്കിയിരിക്കുന്നത്. ഇതിൽ പ്രീസെറ്റ് കാണുന്നില്ല, നമുക്ക് കാണാം. ഇതിന് 56 കെയുടെ റെസിസ്റ്റർ സീരീസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ സിഗ്നൽ വളരെ കുറവാണ്. അപ്പോൾ അതിനൊന്ന് കൂട്ടാൻ വേണ്ടിയായിരുന്നു ഈ ഒരു ബോർഡിലേക്ക് അവർ ഈ ഒരു ട്രാൻസിസ്റ്റർ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു കുറഞ്ഞ സിഗ്നല് ഇതുകൂടെ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ കൂടി കിട്ടും. അപ്പം നമുക്ക് ഈ ഐസിയിലേക്കുള്ള കറക്റ്റ് സിഗ്നൽ വരും, അതിൻ്റെതായ ഔട്ട്പുട്ട് ഈ ഒരു ബോർഡ് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 7294 സിംഗിൾ ഐസി വെച്ചിട്ടുള്ള ഈ ഒരു ബോർഡ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഒരു ബേസ് തന്നെ ഒരു പ്രത്യേകതരം ബേസാണ് ഈ ഒരു ബോർഡിൽ നിന്ന് വരുന്നത്. അത് ഉപയോഗിച്ചവർക്കറിയാം അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്നാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐ സി എന്ന് പറയുന്നത് എല്ലാം 324 ഐ സിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടുള്ള 4 ഓപ്പാമ്പുള്ള എല്ലാം 324 ഐ സിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഈ കാണുന്ന എല്ലാ ബോർഡിലും അത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ഇതിൽ എല്ലാം സെയിം ഐ സിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ബി ടി ബോർഡിലും അത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐ സി എല്ലാം സെയിമാണ്. ഇനി ഇതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഒരു ബോർഡിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് ഡ്യുവൽ സപ്ലൈ ആയിട്ട് പറഞ്ഞത്. ആദ്യം ബാസ്റ്റബിൾ ബോർഡ് ആയിട്ട് സെലക്ട് ചെയ്ത സമയത്ത് ഇതിൽ കൊടുത്തിന് വോൾട്ടേജ്. അപ്പം ഇതിലേക്ക് ആകുമ്പോൾ അതിന്റെ വോൾട്ടേജ് അവർ നമുക്ക് TDS 7294 ബോർഡ് വർക്ക് ചെയ്യാൻ ഏകദേശം 27027 ഡ്യുവൽ സപ്ലൈ ആയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് കൊടുക്കാൻ വേണ്ടിയാണ് അവർ ഇതിന് രണ്ട് റെസിസ്റ്റർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻപുട്ട് സിഗ്നൽ, സോറി, DC ഇൻപുട്ടിലേക്ക് രണ്ട് റെസിസ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് റെസിസ്റ്റർ വഴിയാണ് പിന്നെ ഈ ഐ സിയിലേക്കുള്ള സപ്ലൈ വരുന്നത്. നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് വരുന്ന സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഭാഗത്താണ് 27025 ഇവിടെ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വയറെടുത്തിട്ടാണ് ഈ ഒരു ബോർഡിലേക്ക് അവർ കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് ഒരു 12 വോൾട്ട് വർക്ക് ചെയ്യാനുള്ള രീതിയിലേക്കാണ്, 12 വോൾട്ട് ഇൻപുട്ട് വരുന്ന രീതിയിലേക്കുള്ള റെസിസ്റ്ററാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം 3.3K റെസിസ്റ്ററാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിൽ കൂടുതൽ വോൾട്ടേജ് ഈ ഒരു ബോർഡ് വാങ്ങിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ മാറ്റിയിട്ട് നമുക്കൊരു 5.6 4.7 ആ രീതിയിലൊക്കെ കൊടുത്ത് നമുക്ക് കുറച്ചുകൂടെ വോൾട്ടേജ് ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കാവുന്നതാണ്. കാരണം നമുക്ക് അതിൽ കൂടുതൽ വോൾട്ടേജ് വന്നാൽ ഈ ഒരു IC കംപ്ലൈൻ്റ് ആവും. കാരണം ഏതൊരു ഐസിക്കും അതൊരു വോൾട്ടേജ് കപ്പാസിറ്റി ഉണ്ട്, അതിൽ കൂടുതൽ അതിലേക്ക് കൊടുത്താൽ ആ ഒരു IC കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ടാണ് ഇതിന് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ ആമ്പിയറിനെ കൺട്രോൾ ചെയ്യാനും റെസിസ്റ്റർ ഇവിടെ അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇയർ ബോർഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം നമുക്കൊരു 12 വോൾട്ട് രീതിയിൽ വർക്ക് ചെയ്യാനാകണം. ഇതിൽ നമുക്കറിയാം ഇതിൻ്റെ റെസിസ്റ്റർ വാല്യൂ പറഞ്ഞാൽ 220 ohms ആണ് ഇതിലിട്ടിരിക്കുന്നത്. കാരണം ഇത് 12 വോൾട്ട് ഡ്യുവൽ സപ്ലൈ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് 220 ohmsിൻ്റെ രണ്ട് റെസിസ്റ്റർ ഇട്ടുന്നത്. പകരം നമ്മൾ ഈ ഒരു ബോർഡിൽ കാണുന്നത് പറഞ്ഞാൽ അത് 3K3 ആണ്. 3K3 ആകുമ്പോൾ 27 വോൾട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും വോൾട്ട് ഇതിലേക്ക് വരണ്ട, ഇതിൽ വന്നാൽ ഈ IC കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു റെസിസ്റ്റർ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സബ് ഊഫറിന്റെ ഫിൽട്ടർ ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇൻപുട്ട് DC ഇൻപുട്ട് സെക്ഷനിലെ റെസിസ്റ്ററിന്റെ വാല്യൂ മാറ്റുകയാണെങ്കിൽ നമുക്ക് എത്ര വോൾട്ട് വേണേലും ഇതിലേക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ പൊളാരിറ്റി ഒരിക്കലും മാറാൻ പാടില്ല IC കൊടുക്കുന്ന സപ്ലൈയുടെ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു സ്റ്റീരിയോ ബോർഡായിരുന്നു, സ്റ്റീരിയോ ടോൺ കൺട്രോൾ ബോർഡായിരുന്നു. അപ്പോൾ നമുക്ക് റൈറ്റ് ചാനലും ലെഫ്റ്റ് ചാനലായിട്ടാണ് സ്റ്റീരിയോ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു റൈറ്റ് ചാനലിൻ്റെ ബാസ് കൺട്രോൾ ചെയ്യാനുള്ളതും ഇത് ലെഫ്റ്റ് ചാനലിൻ്റെ ബാസ് കൺട്രോൾ ചെയ്യാനുള്ള സർക്യൂട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിലെ
ഈയൊരു റൈറ്റ് ചാനലിൻ്റെ സെക്ഷനിലെ ഔട്ട്പുട്ട് എടുത്ത് ലെഫ്റ്റ് ചാനലിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു ബോർഡ് ഇങ്ങനെ മാറ്റിയിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ കാണാം, ഇവിടെ ഇൻപുട്ട് സെക്ഷനിലായിട്ട് രണ്ട് 10K റെസിസ്റ്റർ കാണാം. മുകളിൽ തന്നെ ആ രണ്ട് റെസിസ്റ്ററാണ് നമ്മൾ ഇവിടെ വരുന്ന ഈ രണ്ട് കണക്ഷൻ, ഒന്ന് ഇവിടെയും വരുന്നത്, ഒന്ന് ഇവിടെയും വരുന്നത്. അതായത് ഇൻപുട്ട് സിഗ്നലിന് ഇതിലേക്കും ഇതിലേക്കും കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കൊരു റെസിസ്റ്റർ വഴി വീണ്ടും ഇവിടേക്ക് വരുന്നുണ്ട്. ഇതാണ് പിന്നെ ഒരു കപ്പാസിറ്റർ വഴി ഈ ഒരു സെക്ഷനിലേക്ക്. ഇവിടെ നിന്നൊരു കപ്പാസിറ്റർ കാണാം, നമുക്കൊരു ഒരു ബോക്സ്, അപ്പോൾ 474 ഒരു ബോക്സ് കപ്പാസിറ്റർ കാണാം. ഈ ഒരു കപ്പാസിറ്ററാണ് അത്, നമുക്ക് നോക്കാം. ആ ഒരു കപ്പാസിറ്റർ വഴി വീണ്ടും ഈ ഒരു ഇൻപുട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് വരുന്നത്. ഒരു റെസിസ്റ്റർ വഴി ഇതിലേക്ക് വന്നിട്ട് നമുക്ക് പിന്നെ ഇവിടെ നേരെയുള്ള കൺട്രോൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടാണ്, ഈ ഒരു സെക്ഷൻ്റെ ഔട്ട്പുട്ടാണ് ഈ ഒരു കണക്ഷൻ വരുന്നത്, ഈ ഒരു ഭാഗം വരുന്നത്. ഇത് നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇങ്ങോട്ട് വന്നിട്ട് ഒരു റെസിസ്റ്റർ വഴി ഇങ്ങോട്ട് കണക്ട് ചെയ്യും. അതായത് രണ്ടാമത്തെ ചാനലിൻ്റെ ഇൻപുട്ടിലേക്ക് റെസിസ്റ്റർ വഴി കണക്ട് ചെയ്തു. നമുക്ക് കാണാം, ഇവിടെ കാണാം ഒരു 10K റേഞ്ചിലുള്ള റെസിസ്റ്റർ കാണാം. ഈ ഒരു റെസിസ്റ്റർ വഴിയാണ് രണ്ടാമത്തെ ചാനലിലേക്ക് അവർ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ചാനലിൻ്റെ ഫൈനൽ ഔട്ടാണ് നമുക്ക് സബ് വൂഫറിൻ്റെ ഫിൽട്ടറായിട്ട് ഔട്ട് കിട്ടുന്നത്. ആ ഒരു രീതിയിലാണ് ഈ ഒരു ബോർഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് എത്രത്തോളം പെർഫോമൻസ് വരുന്നത്, ഈ ബോർഡിന് എത്രത്തോളം പെർഫോമൻസ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഫ്രീക്വൻസിയെ കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ ഫ്രീക്വൻസി ഞാൻ പറഞ്ഞു, ഏകദേശം 250 ഹെഡ്സിന് താഴെയുള്ള ഫ്രീക്വൻസി മാത്രമാണ് നമുക്ക് ഇതിന് ഔട്ട് ചെയ്യാൻ കഴിയുന്നത്. അതിന് മുകളിലുള്ള ഫ്രീക്വൻസി ഒന്നും ഈ ഒരു ഫിൽറ്റർ ബോർഡിൽ ഔട്ട് ചെയ്യുന്നില്ല. അത് നമുക്ക് ഇതിൻ്റെ മാക്സിമം റേഞ്ചിൽ ഇടുമ്പോഴാണ് ഏകദേശം ആ ഒരു ഫ്രീക്വൻസി കട്ടാവുന്നത്. നോർമലി ഒരു 150 ഹെഡ്സിൽ വരെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതിൽ കൂടുതൽ താഴെയുള്ള ഫ്രീക്വൻസി ഒന്നും നമുക്കിന്ന് ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അത് ഞാൻ പറയാം, കാരണം എന്ന് വെച്ചാൽ നമ്മളത് ചെയ്താൽ നമുക്ക് ഇന്ന് വരുന്ന ഗെയിന് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് സ്പീക്കറിൽ ആംബ്ലിൻ്റെ ബോർഡിലേക്ക് വർക്ക് ചെയ്യാനുള്ള ആ ഒരു സംഭവം കിട്ടുന്ന സിഗ്നൽ കിട്ടുന്നില്ല. അതിനായിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ട്രാൻസിസ്റ്റർ വെച്ചുള്ളോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ആംബ്ലിഫയർ വെച്ചുള്ള ഒരു ഗെയിനർ സർക്യൂട്ടോ ബഫറിംഗ് സെക്ഷൻ സർക്യൂട്ടോ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു ബോർഡ് പറഞ്ഞാൽ ഈ ഒരു സബ് ഓഫർ ഫിൽറ്റർ ബോർഡ് ഈ ഒരു 7294 മാത്രമല്ല, നമ്മൾ ഫോർമോസറ്റ് വരുന്ന ബോർഡിലേക്കും വരുന്നുണ്ട്, ട്രാൻസിസ്റ്റർ വരുന്ന ബോർഡിലേക്കും വരുന്നുണ്ട്. എല്ലാം ഈ ഒരു സെയിം സർക്യൂട്ട് തന്നെ വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ മാച്ച് ആയത് ഈ ഒരു ബോർഡിനാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ട്രാൻസിസ്റ്ററാണ്. നമ്മൾ ഏകദേശം ഇനി ഈ ഒരു ബോർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ ഒരു ബോർഡ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രാൻസിസ്റ്റർ കണക്ഷൻ ഒഴിവാക്കിയിട്ട് നമുക്കറിയാം ഇതിൻ്റെ ട്രാൻസിസ്റ്റർ ഇവിടെ ബാക്കിലാണുള്ളത്. അത് നേരെ സിഗ്നൽ വരുന്നത് ഇതാ, ഈ സിഗ്നൽ വഴിയാണ് ട്രാൻസിസ്റ്ററിലേക്ക് വരുന്നത്. അത് നമ്മൾ നേരെ ഈ സിഗ്നൽ ഒഴിവാക്കിയിട്ട് ഈ ഒരു ഭാഗമാണ് ICയിലേക്ക് പോകുന്നത്. ഈ ട്രാൻസിസ്റ്ററിൻ്റെ സിഗ്നൽ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഒരു വോളിയം കൺട്രോൾ എടുത്ത് ഇങ്ങോട്ട് കണക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം ഈ ട്രാൻസിസ്റ്റർ എത്രത്തോളം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്കതിൽ മനസ്സിലാക്കാം ഈ ഒരു ബോർഡ് എത്രത്തോളം സിഗ്നൽ ഈ ഒരു 7294 കിട്ടുന്നുണ്ടെന്ന്. ഈയൊരു ഗെയിനർ സെക്ഷൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വിചാരിച്ച ഒരു പെർഫോമൻസ് ഒന്നും ഈ 7294 ICയിലേക്ക് നമുക്ക് തരാൻ സാധിക്കില്ല. പിന്നെ ഈ ഒരു ബോർഡ് പല ആൾക്കാരും പറയുന്നുണ്ട് ഇത് 7294 ഈ ഒരു ബോർഡ് മാത്രമേ കൂടുതൽ മാച്ച് ആയിട്ടുള്ളൂ എന്ന്. അത് ഇതാണ്, നമ്മൾ ഇതൊരു ഫോർമോസറ്റ് ബോർഡിന് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുക. അതായത് അഡീഷണൽ ആയിട്ടൊരു ഗെയിനർ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ ആ ഗെയിനറിലേക്ക് കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ സബിൻ്റെ ആംബിലേക്ക് കൊടുക്കുക, കൺട്രോളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു ബോർഡ് തന്നെയാണിത്. കാരണം കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു ബോർഡാണിത്. ഇതിന് ജിഗാബാസ് എന്നുള്ള പേരിലൊക്കെ ഈ ഒരു ബോർഡ് വന്നിട്ടുണ്ട്. ശരിക്ക് ഇതൊരു സബ് വൂഫർ ഫിൽറ്റർ ബോർഡല്ല, ഇതൊരു 3-way ടോൺ കൺട്രോൾ ബോർഡായിരുന്നു. അപ്പോൾ അതിനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി നമ്മളെ മാർക്കറ്റിൽ ഇറക്കിയായിരിക്കണം ഈ ഒരു ബോർഡ്. അതിന് കാരണം പറയാൻ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ലോ ഫ്രീക്വൻസി ബാസ് ഫ്രീക്വൻസി നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഈ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പം ഈ വീഡിയോ ഇത്രയാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ ഈ ഒരു ബോർഡിനെ കുറിച്ചുള്ളതാക്കാം, ഇതിനെക്കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കണ്ട. ഓക്കെ, ഗുഡ് ബൈ.